ആയതും കൊണ്ട് എനിക്ക് എന്താ പറയുക, കുഞ്ചൂസിൽ പ്രത്യേകമായി തോന്നിയ ഒരു കാര്യമാണ്, അത്രയ്ക്ക് പാവമായ ഒരു പെൺകുട്ടിയാണ്. കാരണം ഇപ്പൊ കൂടെ ശരി, ഒരുപാട് കമന്റ്സുകൾ അവൾക്കെതിരെ വരുന്നുണ്ട്, എങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊക്കെയാണെന്ന്. പക്ഷെ അതൊന്നും അല്ല, നിങ്ങൾ നേരിട്ട് പോയിട്ട് അവളെ കാണുകയും അവളോട് ഇടപഴകുകയും ചെയ്തു കഴിഞ്ഞാൽ അറിയാം അവൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒന്നും അറിയാതെ പലരും അവളുടെ മേലെ ഓരോ കാര്യങ്ങളും പറയുന്നത് കൊണ്ടാണ് ഞാൻ അന്ന് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല, അല്ലെങ്കിൽ ആരോടും ഒരു വൈരാഗ്യവും ഒന്നുമില്ല. കാരണം കുഞ്ചൂസിൻ്റെ ലൈഫിൽ കുഞ്ചൂസ് ഏകദേശമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻസോടുകൂടെയൊക്കെയാണ് ചെറുതായിട്ട് ഞാനും എൻ്റെ ലൈഫിലും. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇവർ ഒന്നിച്ചു പറഞ്ഞ് നമുക്ക് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു ഇത് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോണ്ടിങ് ഒന്നിച്ച് പോയി കഴിഞ്ഞു അതെന്തായാലും ഒന്നിച്ച് പോകും. കാരണം അവർ സ്വന്തം ഏട്ടനും അനിയത്തിയല്ലേ, അപ്പോൾ അതിൽ വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്തായാലും, അതായത് അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെയാണ്, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവർ ഒന്നിച്ചു പോവും. കാരണം അതിൽ വലിയൊരു സന്തോഷം വേറെ ഒന്നുമില്ല. അത് കണ്ട് നമ്മൾ എന്തിനാ അസൂയയും കുശുമ്പും പെടുന്നത്? ഇത് ഇപ്പോൾ ഇവരുടെ വീഡിയോസുകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് സ്നേഹമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈയിടെ, അതായത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പൂസിനെയും കുഞ്ചൂസിനെയും കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെസ്സേജിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഞാൻ പലരോടും പറയാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മെസ്സേജ്, ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഒരു മെസ്സേജും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യുന്ന ആളല്ല. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ മെസ്സേജ് കാണുന്നില്ല, ഫോൺ എടുത്തെറിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയണു, എൻ്റെ യൂട്യൂബിൽ വരുന്ന ഒരു കമൻസും ഞാൻ ഓഫ് ചെയ്ത് വെക്കാറില്ല, അല്ലെങ്കിൽ ഒരു കമൻസും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരുമാതിരി ബാഡായിട്ട് അങ്ങനെ അധികം നമുക്ക് വരാറില്ല, എന്നാലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ വരുന്നത് തന്നെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. അല്ലാത്ത മെസ്സേജൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ബാഡ് ഒരുപാട് കമൻസുകൾ വരാറുമില്ല. അപ്പോൾ ഇതെന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഒന്ന് രണ്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. അത് എന്താ, ആ മെസ്സേജ് കണ്ട സമയത്ത് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച ആളാണ്. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ സമയമായതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാനോ ഇതാക്കാനോ പറ്റിയില്ല. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ബിസി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, അതായത് എന്താ പറയുക, അപ്പുവും കുഞ്ചൂസൊക്കെ അമ്മും ഒക്കെ ആയിട്ട്, അതായത് അപ്പുവിൻ്റെ പെങ്ങളായിട്ട് ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പറഞ്ഞു തീർത്തു എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഇതിനെ കുറിച്ചിട്ട് ആരോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നതാണ്, ഇനി നിങ്ങളുടെ മുഖം നിങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും. അത് നല്ല പോലെ എനിക്ക് ഓർമ്മയുണ്ട്, മെസ്സേജ് അതിലില്ലെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുള്ളതാണ്. നിങ്ങളുടെ മുഖം ഇനി നിങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും, എത്ര ആയാലും അവർ ഒന്നിച്ചില്ലേ, നിങ്ങൾ എത്ര ആയാലും പുറത്തായില്ലേ, നിങ്ങൾ പറഞ്ഞതൊക്കെ വേസ്റ്റായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോൾ ഞാൻ അവരോട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്താ പറയുക, അപ്പൂനെയും കുഞ്ചുനെയും ഞാൻ അവിടെ പോയി കണ്ട് ഒരാഴ്ച ഞങ്ങളെ ഇടപഴകി ആ ഒരു ഇതിൽ എനിക്ക് അവരോട് തോന്നിയ ഒരു കാര്യം എന്താ, അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ അവരായിട്ട് ഒരാളായിട്ട് പോയി കണ്ടു പരിചയപ്പെട്ടു, അവരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതൊക്കെ കണ്ട സമയത്ത് നമുക്ക് അവരുടെ സൈഡ് എന്താ പറയുക എന്താണോ അതേ നമുക്ക് ഇതാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അതായത് അത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് കണ്ടു, ഞാൻ കണ്ടു, സംസാരിച്ചു, ഇതൊക്കെ ആക്കിയതിൽ എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് ആരും അവരെ കുറ്റം പറയില്ല. കാരണം അത്രയ്ക്ക് എന്താ പറയുക, അവരുണ്ട്, അവരുടെ കാര്യമുണ്ട്, അവരുടെ ജോലിയുണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരുപാട് വിഷമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് നേരിട്ട് പോയി അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഒരുപാട് വീഡിയോസുകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫേക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതെങ്ങനെ എല്ലാം ഫേക്കായിരിക്കും, എല്ലാ കുറ്റങ്ങളും ഒരാളുടെ നേർക്ക് മാത്രം നമ്മൾ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സൈഡ് ഞാൻ ഇവരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ സൈഡ് ഇവരെ എനിക്ക് എന്നും എൻ്റെ കൂടെ ജനിക്കാതെ പോയ അനിയനും അനിയത്തിയും തന്നെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോൾ അമ്മുമായിട്ട്, അതായത് അപ്പുവിൻ്റെ പെങ്ങളായിട്ട് ഇവർ ഒന്നിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ സന്തോഷിക്കത്തേ ഉള്ളൂ. എനിക്കെന്തിനാ ഞാൻ ഈ അസൂയും കുശുമ്പും, അല്ലെങ്കിൽ എൻ്റെ മുഖം ഞാൻ എന്തിനാ വേറെ എവിടെയും കൊണ്ടുപോയിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ആയിരിക്കും ഞാൻ അവരെക്കുറിച്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ അവരുടെ അതും ഞാൻ അവരുടെ പെങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. എനിക്ക് അത്രയായിട്ട് കറക്റ്റായിട്ട് ഓർമ്മയില്ല, പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങിയ സമയത്ത്
എന്താ പറയുക, അത് ഞാൻ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഒന്നും അറിയാതെ അവരെ അടുത്ത് പോലും മനസ്സിലാക്കാത്ത ഒരുപാട് ചാനലുകാർ അവർ അത് എടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കറിയുന്ന, ഞാൻ അറിഞ്ഞ അപ്പവും കുഞ്ചൂസും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക പച്ചഭാവങ്ങളാണ്. അതായത് എന്താ പറയുക, എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യണം, നല്ലവ എല്ലാവർക്കും എന്താ പറയുക നന്മ മാത്രം വരട്ടെ എന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരാളെ കാണാതെ അല്ലെങ്കിൽ അടുത്തറിയാതെ നമ്മൾ ഒരാളെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അത് വളരെ ശരിയാണ്. എനിക്ക് അവരെ അടുത്ത് അറിഞ്ഞിടത്തോളം കാര്യം അറിഞ്ഞിടത്തോളം അവർ പാവങ്ങളാണ്. അത് ഞാൻ ഇന്നും പറയും, അന്നും പറയും, എന്നും പറയും. ഇപ്പോൾ ഒരു വർഷം ആവണു, നമ്മൾ ഈ ഫെബ്രുവരി വന്നു കഴിഞ്ഞാൽ ഒരു വർഷമായി ഞങ്ങൾ പരിചയമായിട്ട്. അപ്പോൾ പരിചയമായിട്ട് ഇവിടെ നല്ല ക്ലോസ് ആയി നമ്മൾ അവിടെ പോയിട്ടൊക്കെ വന്നിട്ട് പരിചയമായിട്ട്. അപ്പോൾ ഇന്ന് വരെ ഈ ഒരു വർഷത്തിനുള്ളിൽ വരെ ഇന്ന് വരെ എനിക്ക് അവർ രണ്ടുപേരെയും അയ്യച്ചി ഇങ്ങനെയാണോ, എന്തൊരു സ്വഭാവമാണ് എന്ന് നമ്മളെ കൊണ്ട് അവർ പറയിപ്പിച്ചിട്ടില്ല. കാരണം അന്ന് എങ്ങനെയാണോ അതേ സ്നേഹത്തോടു കൂടിയും അതേ ഇതോട് കൂടിയിട്ടും തന്നെയാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് ആ കുടുംബം തന്നെ. അപ്പം നമുക്ക് എന്താ തോന്നുക, അതായത് അയ്യോ എങ്ങനെയാണ് ഒരാൾക്ക് ഒരാളോട് ഫേക്കായിട്ട് ഒന്നിനും നിൽക്കണേ, അവർക്ക് എന്നോട് ഒരു ഫേക്കായിട്ട് സ്നേഹിക്കാൻ അല്ലെങ്കിൽ സ്നേഹത്തോടെ നടക്കേണ്ട ഒരാവശ്യം അവർക്കില്ല. കാരണം എന്നിൽ നിന്ന് അവർക്കൊന്നും നേടാനില്ല അല്ലേ, അപ്പോൾ അവരിൽ നിന്ന് എനിക്കും ഒന്നും നേടാനില്ല. പിന്നെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്നേഹമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വെറും ഫേക്കായിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കേണ്ട ആവശ്യമില്ല അല്ലേ. അവർക്ക് അവരുടെ കാര്യം, ആ ആരോ ഒരാൾ വന്നു വന്നു വീഡിയോ എടുത്തു പോയി, ആ ഒരു ഇതിൽ നിന്നാൽ പോരെ. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് നമ്മൾ ഒരാളെ മനസ്സിലാക്കുമ്പോഴും അവരുടെ ജീവിതത്തിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയുമ്പോഴും, അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ പറക്കാതെ പോയ അനിയനും അനിയത്തിയാണെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പറഞ്ഞു എൻ്റെ വേണു എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ കുഞ്ചൂസ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരായിട്ട് അത്ര അടുത്തത് കൊണ്ടാണ്, മനസ്സിലായോ, അവർ അത്രത്തോളം അവരിൽ സത്യസന്ധം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവർ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ അവർ പെങ്ങളായിട്ട് അപ്പോൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ കുശുമ്പോ അസൂയോ അല്ലെങ്കിൽ എൻ്റെ മുഖം എവിടെയും കൊണ്ടുവെക്കണോ പറഞ്ഞിട്ടുണ്ടാവും. സിറ്റുവേഷൻ സ്വാഭാവികമാണ്, ഒന്നും അറിയാത്ത എത്രയോ ആൾക്കാർ അവരെ വീഡിയോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അറിഞ്ഞിട്ടും ഇതായതും കൊണ്ട് എനിക്ക് എന്താ പറയുക കുഞ്ചൂസിൽ പ്രത്യേകമായി തോന്നിയ ഒരു കാര്യമാണ്, അത്രയ്ക്ക് പാവമായ ഒരു പെൺകുട്ടിയാണ്. കാരണം ഇപ്പോൾ കൂടെ ശരി ഒരുപാട് കമൻസുകൾ അവൾക്കെതിരെ വരുന്നുണ്ട്, എങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊക്കെയാണെന്ന്. പക്ഷേ അതൊന്നുമല്ല, നിങ്ങൾ നേരിട്ട് പോയിട്ട് അവളെ കാണുകയും അവളോട് ഇടപഴകുകയും ചെയ്തു കഴിഞ്ഞാൽ അറിയാം അവൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒന്നും അറിയാതെ പലരും അവളുടെ മേലെ ഓരോ കാര്യങ്ങളും പറയുന്നത് കൊണ്ടാണ് ഞാൻ അന്ന് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല, അല്ലെങ്കിൽ ആരോടും ഒരു വൈരാഗ്യവും ഒന്നുമില്ല. കാരണം കുഞ്ചൂസിൻ്റെ ലൈഫിൽ കുഞ്ചൂസ് ഏകദേശമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻസോടുകൂടെയൊക്കെയാണ് ചെറുതായിട്ട് ഞാനും എൻ്റെ ലൈഫിലും എനിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് സാമ്യം തോന്നി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു പെൺകുട്ടിയും ഒരു കാര്യവും നമുക്ക് നുണ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് നമുക്കൊന്നും നേടേണ്ട കാര്യമില്ല. അത് യഥാർത്ഥമാണ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഒരുപാട് എന്തിനാ നമ്മളിങ്ങനെ കെട്ടുകഥകൾ കെട്ടിച്ചമഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവരാവേണ്ട ആൾക്കാരല്ല, അങ്ങനെയുള്ള ആൾക്കാരല്ല അവർ. അതെനിക്ക് നല്ല ബോധവും നല്ല ഒരു ഇതും ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കതിൽ എൻ്റെ മുഖം എവിടെയും കൊണ്ടുവെക്കണം ഈ പറഞ്ഞ മെസ്സേജ് അയച്ച വ്യക്തി, എൻ്റെ മുഖം എനിക്ക് എവിടെയും കൊണ്ടുവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അന്നും ഇന്നും ഞാൻ പറയും എൻ്റെ കൂടെ ജനിക്കാതെ പോയ അനിയനും അനിയത്തിയായിട്ടും തന്നെയാണ് ഞാൻ അവർ രണ്ടുപേരെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇപ്പോൾ അവളിലൊരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ ഞാൻ ചൂണ്ടിക്കാണിച്ച് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താ കുഞ്ചൂസ് നീ ഇങ്ങനെ ചെയ്യണേ, അതായത് ഇത്രയും സ്നേഹത്തോട് പറഞ്ഞ് ഞാൻ തന്നെ എനിക്ക് അയാൾ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ അവളുടെ ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ മുഖത്തടിച്ചോളം ചോദിക്കുന്ന ഒരാളാണ്, അതല്ലാണ്ട് എന്താ പറയുക നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ക്യാരക്ടറല്ല ഞാൻ. അപ്പം ഞാനതിപ്പോൾ അപ്പൂസിൻ്റെ അടുത്തായാലും കുഞ്ചൂസിൻ്റെ അടുത്തായാലും എനിക്കൊരു കാര്യം തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്ത് ഇനിയിപ്പോൾ അവരെടുത്ത് പിണങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക എനിക്കങ്ങനെ ഇതായിട്ടില്ല. കാരണം ഒരുപാട് പേര് ഒന്നും അറിയാതെ അവരെ കുത്തി നോവിപ്പിച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിനെക്കാട്ടിലും അത്രയൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവരുടെ കുടുംബം ഒന്നായിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ ഞാനും സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം എന്താ പറയുക ഒരേ ബ്ലഡാണ് അല്ലേ. അപ്പോൾ രണ്ടുപേരും അതായത് അപ്പൂൻ്റെ പെങ്ങളായാലും അപ്പു ആയാലും ഒരേ ബ്ലഡ് റിലേഷനാണ്. അതുകൊണ്ട് തന്നെ
അവരെന്തായാലും ഒന്നിക്കും. ഈ എന്തൊക്കെ അവരെ പറ്റി കുറ്റം പറഞ്ഞിനോ അവരൊക്കെ പറയുകയേ മാത്രമേ ചെയ്യുള്ളൂ. കാരണം എന്തായാലും അവർ ഒന്നിക്കുന്ന ആൾക്കാരാണ്, കാരണം അതൊരു ഫാമിലി അല്ലേ. അപ്പോൾ അവരെന്തായാലും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒത്തു പോകാനും വിട്ടുകൊടുത്ത് പോകാനുമുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവർ രണ്ടുപേരുടെയും ഏറ്റവും വലിയ മനസ്സാണെന്നാണ് ഞാൻ പറയുള്ളൂ. അതായത് പപ്പുവിൻ്റെ ആയാലും കുഞ്ഞൂസിൻ്റെ ആയാലും ഏറ്റവും നല്ലൊരു മനസ്സ് തന്നെയാണ്. കാരണം എൻ്റെ അനിയത്തിയാണ് അല്ലെങ്കിൽ എൻ്റെ ഏട്ടനും ഏടത്തിയമ്മയാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയായാലും അത് അമ്മ ആയാലും വിട്ടുകൊടുത്ത് പോകാനും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഉള്ളത് ആ ഒരു കാണിച്ച ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെ പോലും ഞാനും ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം എനിക്ക് ആ സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഞാൻ ചെയ്യാതിരുന്നത്. അതല്ലാതെ എന്താ പറയുക, ഇങ്ങനെ എവിടെ കൊണ്ട് മുഖം വെക്കുമെന്ന് ചോദിച്ച വ്യക്തിയെ പേടിച്ചിട്ടൊന്നല്ല ഞാൻ ചെയ്യുക. എനിക്കതിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിടത്തോളം കാര്യം അവർ ഭയങ്കര പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണ്, അത്ര എനിക്കറിയില്ല. കാരണം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആൾക്കാരാണ്, ആരെയും എന്താ പറയുക ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹമുള്ളൊരു ആൾക്കാരാണ്. അപ്പോൾ ആർക്കും നല്ലത് വരട്ടെ, നന്മ മാത്രം വരട്ടെ എന്ന് മനസ്സുകൊണ്ട് ചിലവർ ഈ മനസ്സിലൊന്ന് പറഞ്ഞിട്ട് വെളിയിലൊന്ന് പറഞ്ഞ മനസ്സിലൊന്നരായിരിക്കുമല്ലോ. അപ്പോൾ ഇവരങ്ങനെയല്ല, മനസ്സുകൊണ്ട് തന്നെ അവർ പറയുന്ന, അതായത് നമുക്കറിയാം ഒരാളെ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ മനസ്സുകൊണ്ട് മറ്റുള്ളവർ നന്നായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ നന്നായി ഇരിക്കുക, അല്ലെങ്കിൽ ആ ചുമ്മാ ആ നന്നായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ മനസ്സിൽ ഓ നാശം നശിച്ചു പോട്ടെ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ മറ്റുള്ളവർക്ക് ആ ഒരു മുന്നേറ്റം കാണില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ സന്തോഷിക്കുന്നു. കാരണം അവർ രണ്ടുപേർക്കും പഴയ ഏട്ടനും ഏടത്തിയമ്മയും അല്ലെങ്കിൽ എന്താ പറയുക നാത്തൂനൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഒരു പോട്ടെ അവരുടെ ജീവിതത്തിൽ. കാരണം പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, ക്ഷമിച്ച് എല്ലാം മറന്നു പോകാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മറന്നും ക്ഷമിച്ചും പോകാൻ പറ്റാവുന്ന പ്രശ്നങ്ങളൊക്കെ മറന്നും ക്ഷമിച്ചും തന്നെ മുന്നോട്ട് പോവുക. പിന്നെ ചിലവരുടെ ജീവിതത്തിൽ ഒരിക്കലും ക്ഷമിച്ച് കൊടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും, അവരെ കൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. ഞാനത് എന്നെ തന്നെയാണ് കൊടുത്തത്, വേറെ കാര്യമില്ല. അതിൽ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ക്ഷമിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ഷമിച്ച് മറന്ന് അവരുടെ അടുത്ത് അഭിനയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവർ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോട്ടെ, അവർ രണ്ടുപേരും ഒന്നിച്ച് അവർ എന്താ പറയുക സന്തോഷത്തോടെ പോട്ടെ. അതിന് നമുക്ക് എൻ്റെ എന്താ പറയുക എനിക്ക് സന്തോഷം ഉണ്ടാവാതിരിക്കുകയോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അവരെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇവർ ഒന്നിച്ചു പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു ഇത് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോണ്ടിങ് ഒന്നിച്ചു പോയി കഴിഞ്ഞ് അതെന്തായാലും ഒന്നിച്ചു പോകും. കാരണം അവർ സ്വന്തം ഏട്ടനും അനിയത്തിയല്ലേ, അപ്പോൾ അതിൽ വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്തായാലും, അതായത് അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെയാണ്, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവർ ഒന്നിച്ചു പോകും. കാരണം അതിൽ വലിയൊരു സന്തോഷം വേറെ ഒന്നുമില്ല. അത് കണ്ട് നമ്മൾ എന്തിനാ അസൂയയും കുശുമ്പും പെടുന്നത്. ഇത് ഇപ്പോൾ ഇവരുടെ വീഡിയോസുകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് സ്നേഹമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ. കാരണം എനിക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ എന്താ പറയുക, ഇവരുടെ വീഡിയോസ് പറയുന്ന സമയത്ത് മാത്രം കുറച്ച് വ്യൂവേഴ്സ് വന്നാൽ പിന്നെ അതെടുത്ത് കുത്തി പറയും, അയ്യോ കണ്ടില്ലേ വ്യൂവേഴ്സിന് വേണ്ടി വീഡിയോ ചെയ്തിരിക്കുകയാണ്, അതൊക്കെ വെറുതെ കേൾക്കണോ. അതിനെക്കാട്ടിലും നല്ലത് നമ്മളുടെ വീട്ടിൽ എന്താണോ അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞു ലൈഫ് എങ്ങനെയാണോ പോകുന്നത് അത് നിങ്ങളോട്ട് എത്തിക്കാനാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ അവരെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ഇതൊന്നും കരുതിയിട്ട് എനിക്ക് അവരോട് സ്നേഹമില്ലായോ അല്ലെങ്കിൽ ഇഷ്ടമില്ലായോ ഒന്നുമില്ല. ഇപ്പം ഇന്ന് ഇപ്പോൾ ഒരു വർഷമായി തോന്നുന്നു, ആ ഒരു വർഷമായി ഇപ്പം നമ്മൾ ഇത് പരിചയപ്പെട്ടിട്ട്. ഈ ഒരു വർഷത്തിലെ ഇന്ന് അന്ന് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സുഖമല്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കും, സുഖമാണ് ചേച്ചി എന്ന് ഇങ്ങോട്ട് പറയും. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളുണ്ട്, എപ്പോഴും നമ്മളെ വിളിച്ച് സംസാരിക്കാനും എനിക്കും എൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് കോൾ ചെയ്ത് മെസ്സേജ് ചെയ്ത് സംസാരിക്കാൻ ആർക്കും സമയം ഉണ്ടാവില്ല. അതായത് ഇപ്പം എൻ്റെ കസിൻസ് തന്നെ പറയും, എന്താ ചേച്ചി ഒരു മെസ്സേജും ഫോണും കാണാത്ത. അപ്പം ഞാൻ പറയും നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് നിങ്ങൾ വിളിക്കുക, എനിക്ക് അങ്ങോട്ട് ആരെയും ബുദ്ധിമുട്ടിച്ച് വിളിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ അവർ വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരോട് ദേഷ്യപ്പെടേണ്ട ഒരു ഇതും അല്ല. കാരണം ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഒരു അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ, ആരെഴുതൊന്നും. അവർക്ക് സമയം ഉണ്ടെങ്കിൽ അവർ വിളിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് നമുക്ക് മെസ്സേജ് അയക്കണം സമയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ അപ്പൂനായാലും കുഞ്ചൂസിനായാലും അമ്മയ്ക്കായാലും ബാബച്ചിക്കായാലും ഒക്കെ മെസ്സേജ് അയക്കുന്ന ഒരാളാണ്. അവർക്ക് സമയം കിട്ടുന്ന സമയത്ത് അവർ എനിക്ക് മെസ്സേജ് റിപ്ലൈ എനിക്ക് തരാറുണ്ട്. ആ റിപ്ലൈ കാണുമ്പോൾ ഞാൻ സന്തോഷിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ സംസാരിച്ചില്ല അല്ലെങ്കിൽ ഒരാളെ പറ്റി നമ്മളൊന്നും പറഞ്ഞില്ലെന്ന് കരുതിയിട്ട് എനിക്ക് അവരോട് ഇഷ്ടമില്ലാതിരിക്കുക അല്ലെങ്കിൽ സ്നേഹമില്ലാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ
എനിക്ക് അവർ ഒന്നിച്ചതില് എല്ലാവരെയും പോലെ ഇതൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഞാനും ഇവളും കൂടെ സന്തോഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്താ പറയാ, എന്നും എന്താ പറയുക, ക്ഷമിക്കാൻ ഒരു മനുഷ്യനെ എന്താ പറയുക, നമുക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതോടെ വലിയ മനസ്സ് വേറെ ഒന്നുമില്ല. അതായത് ഒരു എന്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം കഴിഞ്ഞ് പോട്ടെ, അതിപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സ്വന്തങ്ങളുടെ ഇതിൽ മാത്രമല്ല ഒരു തേർഡ് പേഴ്സണെടുത്ത് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ അവരോട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ പറയേണ്ടതെല്ലാം പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ദ്രോഹങ്ങളെല്ലാം ചെയ്തിട്ട് ആ ഒരു വ്യക്തിയോട് നമ്മൾ പോയിട്ട് ചിലപ്പോൾ നമ്മളെല്ലാം ചിന്തിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഇതാവാണ്ട് നമ്മൾ പോട്ടെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അവരോട് ഒരു ക്ഷമ ചോദിച്ചു അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതേപോലെ മുന്നോട്ട് പോവാമെന്ന് പറയുന്നത് അങ്ങനെ എത്രയോ തേർഡ് പേഴ്സണിലെ അങ്ങനെ എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സ്വന്തം കൂടപ്പുറപ്പുകൾ അവർ ക്ഷമിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിച്ച് അവരുടെ ജീവിതം ഇനി നല്ലപോലെ മുന്നോട്ട് പോകട്ടെ, നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നല്ലപോലെ മുതായിക്കടയേട്ടനായിട്ടും എടുത്തേമായിട്ടും അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് അനിയത്തിയായിട്ടും അനിയത്തിയുടെ ഭർത്താവും കുഞ്ഞുമായിട്ടും പോകാന്നുള്ളത് ഇതിപ്പോൾ ലോകത്തിൽ പുതിയ ഇതൊന്നുമല്ല. അതായത് എല്ലാ കുടുംബങ്ങളും പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പലതും വിളിച്ചു പറയും. വിളിച്ചു പറയുന്ന സമയത്ത് ആ ഒരു ദേഷ്യവും സങ്കടത്തിൽ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആലോചിക്കുന്ന സമയം നമ്മൾ ചെയ്ത കാര്യം തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടെ പറഞ്ഞു തീർത്ത് ഒന്നിച്ചു പോകുന്നത് എന്ത് തെറ്റാണുള്ളത്? ഒരിക്കലും തെറ്റല്ല, അത് നല്ല കാര്യമല്ലേ? അത് അങ്ങനെ തന്നെ നടക്കട്ടെ, അതന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്കൊരു ഇതും ഇല്ല. ഓക്കെ, അത് ഞാൻ പറയുന്നത് അപ്പോസിനും ന്യൂസും വരുടെ ഒരു ഒന്നിച്ചു പോകുന്ന സമയത്ത് നമുക്കൊരു മെസ്സേജ് ഇവളാണ് ഫസ്റ്റ് കണ്ടത് കേട്ടോ. അത് ഞാൻ ഇത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണാനില്ല. അപ്പൊ അതിനെപ്പറ്റി പറയാം. അപ്പൊ അവര് ഒന്നിച്ചിട്ട് എന്റെ മുഖം ഇപ്പൊ നിങ്ങളുടെ മുഖം എവിടെ കൊണ്ടുവയ്ക്കാ പറഞ്ഞില്ലേ. അപ്പോ അതിലൊന്നും ഒരു ഇതും അവരുടെ സൗകര്യങ്ങളല്ലേ. പിന്നെ ആ അപ്പോ അതൊക്കെ ഇപ്പോ എനിക്കിപ്പോ അത് ചെയ്തതിൽ എനിക്കൊരു നാണക്കേട് എനിക്ക് തോന്നുന്നില്ല. അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തില്ലേ, എന്നിട്ട് ഇപ്പൊ അവർ ഒന്നിച്ചില്ലേ നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യണ്ടേ. ദൈവമേ അവർ ഒന്നിച്ചില്ലേ, ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പോവട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ അതായത് ഇപ്പൊ എന്താ പറയാ, എനിക്ക് അവരെ അറിയുന്നിടത്തോളം കാലം ഞാൻ പറയുന്ന എപ്പോഴും ഇതേ പറയുള്ളൂ, ആ കുടുംബത്തിനെ തന്നെ ഞാൻ അങ്ങനെ പറയൂ കേട്ടോ, പാവങ്ങളാണ്. കാരണം അവരുണ്ട്, അവരുടെ ജോലി ഉണ്ട് എന്ന് മാത്രം പോകുന്ന ആൾക്കാരാണ്. വെറുതെ അറിയാത്ത കുറെ പേര് എന്തിനാ വെറുതെ അവരെ കയറി ചൊറിയാനൊക്കെ നിൽക്കുന്നത്? നമ്മൾ ഒരാളെ പറ്റി അറിയാതെ ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ലെന്നേ പറയുന്നുള്ളൂ ഞാൻ. എന്താ പറയാ, എല്ലാവർക്കും നന്മകൾ മാത്രം, അവരെ കൊണ്ട് പരമാവധി ഹെൽപ്പ് മാത്രം അവർ ആർക്കും ചെയ്തിട്ടുള്ളൂ. ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം രണ്ടുപേരുമല്ല, ആ കുടുംബം തന്നെ. അതായത് ഇപ്പോൾ കുഞ്ഞൂസിൻ്റെ ആ വീട്ടിൽ തന്നെ എല്ലാവരും പറയും ഞാൻ, ആ കുടുംബം തന്നെ അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് ദ്രോഹം ഒരിക്കലും വിചാരിക്കുകയോ ചെയ്യുകയോ ചെയ്യാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അവരെ മനസ്സിലാക്കുന്നവർ അവരെ മനസ്സിലാക്കും, മനസ്സിലാക്കാത്തവരടുത്തും നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താ പറയുക, ഞാൻ ദിവസം അവരുടെ വീഡിയോനെ എനിക്ക് എടുത്തിടാനും പറ്റത്തില്ല. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോസിൻ്റെ കുറച്ച് വ്യൂവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ ആൾക്കാർ എന്തൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് അവരുടെ വീഡിയോ എടുത്ത് ചെയ്താലേ എനിക്ക് അവരോട് സ്നേഹമുള്ളൂ എന്ന് ഞാൻ കരുതില്ല. അപ്പൂവിൻ്റെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോകളിലൊക്കെ എൻ്റെ പേര് പറഞ്ഞ് ഞാൻ ആ പെരുന്ന തേപ്പൂയത്തിൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട്, കാരണം അയ്യോ ഇത്ര പെട്ടെന്ന് ഒരു വർഷം ആയല്ലോ എന്നൊരു കുഞ്ചു പറഞ്ഞില്ലേ. അതായത് കുഞ്ചൂസ് പറഞ്ഞു കഴിഞ്ഞതിൽ വിജീഷിനോട് കഴിഞ്ഞതിൽ ദേശീയശേഷിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെയാണ്. കാരണം അവർ മനസ്സിൽ ഇന്നും നമ്മളുണ്ട്, പക്ഷെ അത് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചിട്ട് നടക്കണം എന്നുള്ള കാര്യമില്ല. അവർ ഓർക്കുന്ന സമയങ്ങളിലൊക്കെ അവർ ഓർക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഞാനും അവരെ ഓർക്കുന്നുണ്ട്. ആ ഒരു ഇത് തന്നെയാണ് ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. അത് എന്താ പറയുക, എന്നും ഈ ഒരു സ്നേഹബന്ധം നിലനിന്ന് പോട്ടെ എൻ്റെ ജീവൻ ഉള്ളവരെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അവരും ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തി അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് എത്രയും പെട്ടെന്ന് എന്നെ പോലെ തന്നെ അവർക്കുള്ളൊരു സ്വപ്നമാണ് സ്വന്തമായ ഒരു വീട്, അത് എത്രയും പെട്ടെന്ന് നിറവേറട്ടെ എന്നൊക്കെ ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് നീട്ടിക്കുന്നില്ല, എത്ര ആയിന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒന്നേ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താ പറയാ, ഈ മെസ്സേജ് ഇടുന്ന ആൾക്കാര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടുന്നത് യൂട്യൂബിന്റെ ഇടയിലിട്ട് അത് മൊത്തം എല്ലാവരും കാണാൻ ഇടയാവും. അതല്ലാതെ ഒളിഞ്ഞ് അവിടെ വന്ന് മാത്രം മെസ്സേജ് ഇടരുത്, കാരണം അവിടെ എനിക്ക് എപ്പോഴും പോയി നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ടാണ് അപ്പൊ ആ പറഞ്ഞ വ്യക്തിക്ക് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, എൻ്റെ മുഖം ഞാൻ ഇവിടെ തന്നെ വെക്കുന്നുണ്ട്, എവിടെയും കൊണ്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാന് എന്താ പറയുക മറ്റുള്ളവരിലേക്ക് എത്തിക്കും. എനിക്കത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും തെറ്റാണെന്ന് ഞാൻ അവരിലേക്ക് എത്തിക്കും. അപ്പോൾ എനിക്ക് അവരിൽ ഇടപെട്ടപ്പോൾ എനിക്ക് അവരിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടി ഞാൻ എൻ്റെ മുഖം അവരൊന്നിച്ചെന്ന് കരുതി എൻ്റെ മുഖം ഞാൻ എവിടെയും കൊണ്ട് വയ്ക്കാനോ അല്ലെങ്കിൽ അതിലെനിക്ക് നാണക്കേടോ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അവർ ഒന്നിച്ച് ജീവിത സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ഞാൻ വലിച്ചു നീട്ടിക്കുന്നില്ല, എന്തോ എനിക്ക് പറയണം തോന്നിയിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
അപ്പോ എന്താ പറയാ, ദൈവം ഒന്ന് നല്ലത് മാത്രം അവർക്ക് കൊടുക്കട്ടെ, അത്രേ ഞാൻ പറയുന്നു. നല്ലത് മാത്രം വരുത്തട്ടെ, ഇത് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇടയിൽ രേണു ഒന്ന് വന്നു, അതുകൊണ്ട് കഥപടച്ചിന്റെ സൗണ്ട് കേട്ട് ഞാൻ വീണ്ടും ഇന്ന് വീഡിയോ പാസ് ചെയ്യേണ്ടി വന്നു. അതിൽ പോയപ്പോൾ വേറെ എന്തോ ഒരു അപ്ഡേറ്റ് കയറി വന്നു, അതുകൊണ്ട് വേഗം കട്ടായോണ്ടി വന്നു, അതുകൊണ്ടാണ് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഇവിടെ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുണ്ട്, ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇടാനായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ലവ് യു.